ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. നിയമപരമല്ലാത്ത മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിൽ നിർമ്മിക്കാൻ പോകുന്ന നിയമത്തിൻ്റെ കരൾ രൂപം ഛത്തീസ്ഗഡ് സർക്കാർ പുറത്തുവിട്ടു. മതം മാറണമെങ്കിൽ ഒരു മാസം മുമ്പ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകണം. പോലീസ് പരിശോധനയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുമതി ലഭിക്കുന്നത്. ഈ നിയമം തെറ്റിക്കുന്നത് 3 മുതൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ക്രമസമാധാനം, പൊതുജനാരോഗ്യം, സദാചാരം തുടങ്ങിയ കാര്യങ്ങളുടെ പേരിൽ മാത്രമേ പൗരന്മാരുടെ മതസ്വാതന്ത്ര്യം നിയന്ത്രിക്കാവൂ എന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത്. എന്നാൽ പല സംസ്ഥാനങ്ങളും മതം മാറുന്നതിന് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. തന്മൂലം ഭയം കൂടാതെ മതപരിവർത്തനം നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മുടെ പല സംസ്ഥാനങ്ങളും. മതസ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണ്. നിയമങ്ങൾ നിർമ്മിച്ച് സംസ്ഥാനങ്ങൾ തന്നെ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു നടപടിയാണ്. ഇസ്രായേലിൽ നടക്കുന്ന വംശഹത്യ തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ട് അൾജീരിയ അവതരിപ്പിച്ച പ്രമേയം ചൊവ്വാഴ്ച അമേരിക്ക വീറ്റോ ചെയ്തു. അമേരിക്ക, ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് വെടിനിർത്തലിനുള്ള പല നിർദ്ദേശങ്ങളും ഇതിനകം തന്നെ ഹമാസും ഇസ്രായേലും അംഗീകരിച്ചിട്ടുണ്ട്. 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തൽ അധികം താമസിയാതെ നിലവിൽ വരും എന്നാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത്. തന്മൂലം അൾജീരിയയുടെ പ്രമേയവുമായി മുമ്പോട്ടു പോയാൽ ഗുണം ഉണ്ടാവില്ല എന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇത് 3ാം തവണയാണ് സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്ക ഇസ്രായേലിന് വേണ്ടി വീറ്റോ പ്രയോഗിക്കുന്നത്. എത്രയും വേഗം ഒരു താത്കാലിക വെടിനിർത്തൽ ഉണ്ടാകണം എന്നല്ല, ഈ യുദ്ധം അവസാനിക്കണം എന്നാണ് ലോകം ആഗ്രഹിക്കുന്നത്. ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെയുള്ള പുതിയ ഒരു കേസിൻ്റെ വിചാരണ ആരംഭിച്ചു. 1967 യുദ്ധത്തിൽ പാലസ്തീനിൽ നിന്നും ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശങ്ങളാണ് കിഴക്കൻ ജെറൂസലേം, വെസ്റ്റ് ബാങ്ക്, ഗാസ തുടങ്ങിയവ. ഈ പ്രദേശങ്ങൾ ഇപ്പോഴും ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇവിടെ ഇസ്രായേൽ യഹൂദ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നു. തന്മൂലം പാലസ്തീൻകാർ ഇവിടെ ഒരു ന്യൂനപക്ഷമായി മാറുന്നു. ഈ പ്രദേശങ്ങൾ പാലസ്തീന് ഭാവിയിൽ തിരികെ ലഭിക്കാനുള്ള സാധ്യത കുറയുകയാണ്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജനറൽ അസംബ്ലി കേസ് നൽകിയത്. 50 രാഷ്ട്രങ്ങളാണ് ഈ കേസിൽ മൊഴി നൽകുന്നത്. ഈ കേസിലും അമേരിക്ക ഇസ്രായേലിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്നത് ലോകം പണ്ടേ അംഗീകരിച്ചതാണ്. എന്നാൽ പാലസ്തീൻ അവകാശപ്പെട്ട ഭൂമിയുടെ വലിയൊരു പങ്ക് ഇപ്പോഴും ഇസ്രായേൽ കൈയടക്കി വച്ചിരിക്കുകയാണ്. ദക്ഷിണ ചൈന കടലിനും പൂർവ ചൈന കടലിനും
ഇടയിലുള്ള ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് തായ്വാൻ. ഒരിക്കൽ പോലും ഈ രാജ്യം ചൈന ഭരിച്ചിട്ടില്ല. എന്നാൽ ഇത് തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗം ആണ് എന്നാണ് എപ്പോഴും ചൈന വാദിക്കുന്നത്. തായ്വാൻ്റെ അതിർത്തി ലംഘിച്ച് മീൻ പിടിക്കാനെത്തിയ ചൈനീസ് കപ്പലിലെ രണ്ടു ജീവനക്കാർ കടലിൽ മുങ്ങിമരിച്ചു. തായ്വാൻ തീരദേശ സേനയുടെ പിടിയിലകപ്പെടാതിരിക്കാനാണ് ഇവർ കടലിൽ ചാടിയത്. കപ്പലിലുണ്ടായിരുന്ന രണ്ടു പേരെയും തീരദേശ സേന കസ്റ്റഡിയിലെടുത്തു. എന്നാൽ തായ്വാനെയാണ് ചൈന കുറ്റപ്പെടുത്തുന്നത്. ചൈനയിൽ നിന്നുള്ള കപ്പൽ തങ്ങളുടെ അതിർത്തി ലംഘിച്ചതാണ് പ്രശ്നം എന്നാണ് തായ്വാൻ ചൂണ്ടിക്കാട്ടുന്നത്. തങ്ങളുടെ കസ്റ്റഡിയിലുള്ള ചൈനക്കാർക്ക് ഏറ്റവും മികച്ച പരിചരണം നൽകുന്നതായും തായ്വാൻ അറിയിച്ചു. എന്നാൽ ഈ മേഖലയിൽ നാവികസേനയുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ചൈന പ്രതികരിച്ചത്. ഇത് ഒരു മുൻകരുതൽ എന്നാണ് ചൈന ഈ നടപടിയെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഇതിനെ ഒരു ഭീഷണിയായിട്ടാണ് തായ്വാൻ കാണുന്നത്. കഴിഞ്ഞ രണ്ടു വർഷമായി റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. എല്ലാ ദിവസവും നാശനഷ്ടങ്ങളുടെയും മനഃപൂർവ്വം നടത്തുന്ന നരഹത്യകളുടെയും റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരാളും സംസാരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം വളരെ വിചിത്രമായ ഒരു വാർത്തയാണ് ഉക്രൈൻ ലോകത്തിന് നൽകിയത്. ശവക്കല്ലറകളിൽ നിന്നുള്ള കുട്ടികൾ എന്നായിരുന്നു ഈ വാർത്തയുടെ തലക്കെട്ട്. അണ്ഡവും ബീജവും ശീതീകരിച്ച സംഭരണികളിൽ സൂക്ഷിക്കുകയും സൗകര്യം പോലെ സന്താനോൽപാദനം നടത്തുകയും ചെയ്യുന്ന രീതി നേരത്തെ തന്നെ ഉക്രൈനിലുണ്ട്. ദാതാവായ ഒരാൾ മരിച്ചുപോയാൽ ജീവിച്ചിരിക്കുന്നയാളിന് അണ്ഡമോ ബീജമോ ഉപയോഗിക്കുവാൻ നിയമം അനുവദിക്കുന്നില്ല. പുതിയ ഒരു നിയമം നിർമ്മിച്ച് ഈ വിലക്ക് നീക്കുമെന്നാണ് ഉക്രൈൻ അറിയിച്ചത്. യുദ്ധത്തിൽ തൻ്റെ പങ്കാളി കൊല്ലപ്പെട്ടു എന്ന സാക്ഷ്യപത്രം നൽകിയാൽ പഴയതുപോലെ സന്താനോൽപാദനം നടത്താൻ പുതിയ നിയമം അനുമതി നൽകും. ശീതീകരിച്ച സംഭരണിയുടെ വാടകയും ഇളവ് ചെയ്യും. സൈനികരുടെ മരണനിരക്ക് ഉയരുന്നതാണ് ഈ നടപടിക്കു കാരണം. റഷ്യ ഉക്രൈൻ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും വെടിനിർത്തലിനെക്കുറിച്ച് ആലോചന പോലും നടക്കുന്നില്ല. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായ റിപ്പോർട്ടുകളാണ് വരുന്നത്. ഉക്രൈൻ ഇത്രയും കാലം തങ്ങൾക്കെതിരെ പിടിച്ചു നിൽക്കുമെന്ന് റഷ്യ പ്രതീക്ഷിച്ചിരുന്നില്ല. സാമ്പത്തിക ഉപരോധം റഷ്യ അതിജീവിക്കില്ല എന്നായിരുന്നു അമേരിക്കയുടെ കണക്കുകൂട്ടൽ. റഷ്യ ഉപരോധത്തെ അതിജീവിക്കുക മാത്രമല്ല, യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിൽ എത്തുകയും ചെയ്തു. അമേരിക്കയുടെ നിർദ്ദേശമനുസരിച്ച് യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും റഷ്യയുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചു. ഇതോടൊപ്പം റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ക്രൂഡ് ഓയിലിൻ്റെ വില പരമാവധി കുറയ്ക്കുകയും ചെയ്തു. ഇതേ സമയം റഷ്യ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിൻ്റെ അളവ് വൻതോതിൽ വർദ്ധിപ്പിച്ചു. ഈ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് എണ്ണയാക്കി അമേരിക്കയിൽ തന്നെ ഇന്ത്യ വിറ്റഴിക്കുകയും ചെയ്തു. ഈ കച്ചവടത്തിലൂടെ ഇന്ത്യ മാത്രമല്ല റഷ്യയും വലിയ ലാഭമുണ്ടാക്കി. റഷ്യയിലെ പ്രതിപക്ഷ നേതാവായ അലക്സി നവൽനി അന്തരിച്ചു. പ്രസിഡന്റ് പുട്ടിൻ്റെ കടുത്ത വിമർശകനായ ഇദ്ദേഹം ജയിലിൽ വെച്ചാണ് മരിച്ചത്. പ്രഭാത സവാരി കഴിഞ്ഞെത്തിയ
ഇദ്ദേഹം പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. നേരത്തെ തന്നെ ഇദ്ദേഹത്തിനെതിരെ വധശ്രമം ഉണ്ടായിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്നും വിദഗ്ധ ചികിത്സ ലഭിച്ചതുകൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത്. ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് അമ്മയും ഭാര്യയും അധികാരികളെ സമീപിച്ചു. പരിശോധനകൾ പൂർത്തിയാക്കാൻ 15 ദിവസം വേണം എന്നാണ് ഉദ്യോഗസ്ഥന്മാർ അറിയിച്ചത്. ഇത് ഒരു സ്വാഭാവിക മരണമല്ല, കൊലപാതകമായിരുന്നു എന്നാണ് ഇപ്പോൾ പലരും ആരോപിക്കുന്നത്. എതിരാളികൾ അപ്രത്യക്ഷമാകുന്നതും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നതും റഷ്യയിൽ ഒട്ടും തന്നെ പുതുമയുള്ള വാർത്തയല്ല. യാതൊരുവിധ തെളിവുകളും അവശേഷിപ്പിക്കാതെ നരഹത്യ നടത്താൻ റഷ്യയുടെ ചാരസംഘടനയായ KGB കഴിയും എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. ഈ മാസം 27 പാർലമെൻറ് ചേരുമ്പോൾ സ്വീഡന് അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്ന് ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ മാധ്യമങ്ങളെ അറിയിച്ചു. 2022 നാറ്റോയിൽ ചേരാൻ ഫിൻലാൻഡും സ്വീഡനും അപേക്ഷ നൽകിയത്. നടപടികൾ പൂർത്തിയാക്കി 2023 ഏപ്രിൽ ഫിൻലാൻഡ് നാറ്റോയിലെ അംഗത്വം നേടി. എല്ലാ അംഗരാജ്യങ്ങളും അനുകൂലിക്കാതെ പുതിയ ഒരു രാജ്യത്തിന് അംഗത്വം നൽകരുത് എന്നാണ് നാറ്റോയുടെ വ്യവസ്ഥ. സ്വീഡന് അംഗത്വം നൽകാൻ പാടില്ല എന്ന നിലപാടിലായിരുന്നു ഹംഗറി. റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി സൗഹൃദം പുലർത്തുന്ന നാറ്റോയിലെ ഏക നേതാവാണ് വിക്ടർ ഓർബൻ. റഷ്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് സ്വീഡൻ. നാറ്റോ സമീപത്തേക്ക് വരുന്നതിനെ ആശങ്കയോടെയാണ് റഷ്യ കാണുന്നത്. പുട്ടിൻ്റെ പ്രീതി നേടാനാണ് വിക്ടർ ഓർബൻ സ്വീഡനെ എതിർക്കുന്നത് എന്ന് നേരത്തെ പലരും വിമർശിച്ചിരുന്നതാണ്. ബാക്കി 30 രാജ്യങ്ങളും സ്വീഡനെ അനുകൂലിച്ചതോടെ ഹംഗറിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ്ഘടന ജർമ്മനിയുടേതാണ്. ഈ രാജ്യം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധമാണ് ഈ പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണം. പെട്രോൾ ഉൽപ്പന്നങ്ങൾ ജർമ്മനി ഇറക്കുമതി ചെയ്തിരുന്നത് റഷ്യയിൽ നിന്നുമാണ്. അമേരിക്ക റഷ്യയ്ക്കു നേരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതിനാൽ ജർമ്മനിക്ക് റഷ്യയുടെ പെട്രോൾ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കേണ്ടി വന്നു. ഇതുമൂലം പെട്രോളിനെ ആശ്രയിക്കുന്ന ജർമ്മനിയിലെ വ്യവസായങ്ങളുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായി. തൊഴിലാളികളുടെ ദൗർലഭ്യമാണ് ജർമ്മനി നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. യുദ്ധത്തെ തുടർന്ന് വിദേശ കുടിയേറ്റ തൊഴിലാളികളുടെ വരവ് പൂർണ്ണമായും നിലച്ചു. യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും അംഗമായതിനാൽ ഉക്രൈനിന് ജർമ്മനിയും സഹായം നൽകുന്നുണ്ട്. മൊത്തത്തിലുള്ള ആഭ്യന്തര ഉൽപ്പാദനം കുറയുകയും നാണയപ്പെരുപ്പം കൂടുകയും ചെയ്യുന്നു. ഇതൊക്കെ അവഗണിച്ച് ഉക്രൈനിലുള്ള സഹായം തുടരാൻ ജർമ്മനിക്ക് കഴിയുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. യമൻ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന ഹൗദി വിമതന്മാർ ഈ ആഴ്ചയിലും UKയുടെ കപ്പലുകളെ ആക്രമിച്ചു. ഹമാസിനെ ആക്രമിക്കുന്ന ഇസ്രായേലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്നും ഹമാസിനെതിരെയുള്ള ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കുന്നതുവരെ ഇത് തുടരുമെന്നും
ഹൗദികൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇവർ ചെങ്കടലിലൂടെ പോകുന്ന എല്ലാ കപ്പലുകളെയും ആക്രമിക്കുന്നു എന്നാണ് ബ്രിട്ടനും അമേരിക്കയും ചൂണ്ടിക്കാട്ടുന്നത്. ലോക സമുദ്രാന്തര വ്യാപാരത്തിൻ്റെ 12% നടക്കുന്നത് ഈ സമുദ്രപാതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും നേരത്തെ തന്നെ കപ്പലുകളെ നിയോഗിച്ചിട്ടുണ്ട്. ഇത് ഫലപ്രദമാകുന്നില്ല എന്നാണ് ഹൗദികളുടെ കൂടെ കൂടെയുള്ള ആക്രമണങ്ങൾ കാണിക്കുന്നത്. ഇവരെ പിന്തുണയ്ക്കുന്നത് ഇറാനാണെങ്കിലും ഇതുവരെ അമേരിക്ക ഇറാനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഹൗദികളുടെ ആക്രമണം തുടർന്നാൽ ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക മടിക്കില്ല എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.